ഒരുപാട് പാട്ടുകൾ പാടാൻ മാറട്ടെ, നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള കലാകാരികളാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെ. ആണ് ഇവരുടെ തനതായിട്ടുള്ള ജീവിത രീതി കേട്ടോ. അപ്പൊ ഇതൊക്കെ കുറച്ചൊക്കെ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്, ഗവൺമെന്റ് കുറച്ചൊക്കെ ഡെവലപ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അട്ടപ്പാടി ഗ്രാമത്തിലാണ് കേട്ടോ. അപ്പോൾ അട്ടപ്പാടി ചെറിയൊരു ഗ്രാമമാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇനി പോണത് അട്ടപ്പാടി റൂറൽ ഏരിയാസിലാണ് പോണത്. ആരും ഇതുവരെ പോയിട്ടില്ലാത്ത, ബ്ലോഗേഴ്സ് ഇതുവരെ പോയിട്ടില്ലാത്ത അട്ടപ്പാടി ഗ്രാമങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവരുടെ ജീവിത രീതികളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ എന്തായാലും എടുക്കാം. ഞാനിപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്ത് നമ്മുടെ അട്ടപ്പാടിയുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ കയറി നിൽക്കുകയാണ് കേട്ടോ. ബാക്കിലൊക്കെ ഭയങ്കര മഞ്ഞാണ്, ഭയങ്കര മഞ്ഞാണ്. അപ്പോൾ ഭയങ്കര സുഖമാണ്, നമുക്ക് രാവിലെ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം, കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പോകുന്ന വഴി ഇതാണ് കേട്ടോ. ഇത് മൊത്തം കശുമാവ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ, കണ്ടില്ലേ, നല്ല രസമാണ്. കൂട്ടുകാരൻ്റെ വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ അട്ടപ്പാടി മൊത്തം ചുറ്റാൻ പോകുന്നത്. അപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്, നമുക്ക് അതിൽ കയറി പോവാം. ഈ അട്ടപ്പാടി പോകുന്ന വഴിക്ക് തന്നെ കേട്ടോ നമ്മുടെ നെഞ്ചിയമ്മയുടെ വീട് അവിടെ തന്നെയാണ്. അപ്പോൾ ആ വീടും നെഞ്ചിയമ്മേനെയും കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കാരണം നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ, കാരണം ലേശമൊരു മഴയൊക്കെ ഒന്ന് പെയ്തു, പിന്നെ മഞ്ഞുമുണ്ട്. അപ്പോൾ എന്തായാലും കാണും, നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഇത് ആരുകുട്ടിയാ? പുറത്ത് പാടാനൊക്കെ പോണ്ടോ? അതെ, വിളിക്കാറുണ്ടോ സിനിമക്കാരി? പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു നെഞ്ചിയമ്മ വന്നിട്ട്. അപ്പൊ നെഞ്ചിയമ്മ വളരെ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുമ്പോ പൃഥ്വിരാജിക്ക് ഇങ്ങനെ നമ്മൾ ഒന്ന് കൊടുക്കാൻ ഇതില്ലല്ലോ, നമ്മൾ പറഞ്ഞ എന്താ നമ്മുടെ വായന പറയാനതല്ലേ. ഞാൻ ഇങ്ങനെ പോകും, വേറും വീട്ടിനെ തന്നെ ഇരിക്കും. എന്റെ പേരെന്താ? എന്റെ പേര് വിശുനന്ദൻ. വിശുനന്ദൻ, ഇതല്ലേ വീട്? ആ കാണുന്ന കേട്ടോ നമ്മുടെ നെഞ്ചിയമ്മയുടെ വീട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം നെഞ്ചിയമ്മയുടെ വീട്. ഇതാട്ടോ നെഞ്ചിയമ്മയുടെ വീട്. അകത്തിൻ്റെ നെഞ്ചിയമ്മയാണത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് നെഞ്ചിയമ്മയുടെ ഭർത്താവാണ് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ബിജു ചേട്ടൻ്റെയും അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെയും ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി ഫോട്ടോസുകളാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ അടിപൊളി നെഞ്ചിയമ്മ കണ്ടോ. കുറേ നെഞ്ചിയമ്മയുടെ ഫോട്ടോസ് ഉണ്ട്, ഫാമിലി ഫോട്ടോസാണത്. ഇപ്പൊ വിളിക്കില്ല, നല്ല അവര് പരിപാടിയല്ലേ. പൃഥ്വിരാജ് തിരക്കൊക്കെയാണ് അല്ലേ. ബിജു ചേട്ടനൊക്കെ വിളിച്ചു, അവരും വിളിക്കും അവനക്കും തിരക്കും. ഉണ്ണി മുകുന്ദന്റെ നമ്പർ ഉണ്ടോ? ഉണ്ണി മുകുന്ദന്റെ ഇല്ല. അല്ല ഇപ്പൊ തമിഴ്നാട്ടിലെ ഏതെങ്കിലും സിനിമയിൽ പാടാൻ പോയോ? പോയിരുന്നു മദ്രാസിന്, പോയി തമിഴ് പാട്ടൊന്ന് കൊടുത്തു കേട്ടോ. നെഞ്ചിയമ്മയാണ് ഇപ്പൊ താരം എല്ലായിടത്തും. നമ്മള് വാന്ന് പറഞ്ഞ അതിനെ പോകാതെ ഇരിക്കാൻ പറ്റില്ല, പോയി തന്നെ പറ്റും, പോകും വരും. പിന്നെ എന്താണ് ഇപ്പൊ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ എന്താണ്? ഇനിയിപ്പൊ ഇനി ആ 20-ാം തീയതിക്ക് ഇടുക്കിനെ പോകും, അത് ഷൂട്ടിംഗ് ആണ്, പാട്ട് കൊടുത്ത് വന്ന്. അതാണ് നമ്മുടെ നെഞ്ചിയമ്മ, നെഞ്ചിയമ്മേന്റെ വീട് കേട്ടോ. അപ്പൊ നെഞ്ചിയമ്മ ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാൻ കേട്ടോ. ഒരുപാട് പാട്ടുകൾ പാടാൻ മാറട്ടെ, നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള കലാകാരികളാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലേ. ഓക്കെ, താങ്ക് യു.
ഞങ്ങള് നെഞ്ചിയമ്മയുടെ അടുത്ത് വിട പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട്, മഞ്ഞൊക്കെ കൊണ്ട് പ്രത്യേക കാറ്റും ചെവിയൊക്കെ അടയാൻ തുടങ്ങി കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഒരു ഉയർന്ന സ്ഥലത്തെത്തി, ഇതിങ്ങനെ കയറ്റിങ്ങനെ കയറിപ്പോകണം. ഇപ്പം എങ്ങോട്ട് പോകണമെന്നൊന്നും ഞങ്ങൾക്ക് പിടിയില്ല, പക്ഷെ ഞങ്ങൾ എന്തായാലും ഈ വില്ലേജുകൾ കാണാനുള്ളൊരു പരിപാടിക്കാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തായാലും നല്ല യാത്രയിലാണ്. അപ്പോൾ അടുത്തടുത്ത് ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ എല്ലാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം ഷോളിയൂർ കേട്ടോ. ഭയങ്കര തണുപ്പാണ് ഇവിടെ, ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് കണ്ടോ. നമുക്ക് കാണാം, ഫുള്ള് വനങ്ങളൊക്കെ ആയിട്ടുള്ള ഭയങ്കര കൂളിംഗ് ആണ് ഇവിടെ ഏരിയ. ഇത് ശരിക്കും ഇത് കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ തണുപ്പും അതുപോലെ തന്നെ പ്രത്യേക രസമാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. അപ്പോൾ ഇവിടെ ഒരുപാട് വീടുകൾ വരുന്നുണ്ട്. താഴത്തൊക്കെ ഒരുപാട് ആദിവാസി കോളനികളാണ് കേട്ടോ ഈ താഴത്തൊക്കെ സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഇത് ക്യാമറ എടുത്ത് കാണിക്കാൻ നമുക്ക് പറ്റില്ല. ഈ താഴത്തൊക്കെ വീടുകളുണ്ട് കണ്ടോ, കാണുന്നത് അതൊക്കെ ആദിവാസി കോളനികളാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, ചെറിയൊരു ക്ഷേത്രം. അത് ഞാൻ കാണിച്ചു തരാം. ആ വണ്ടി എടുത്തോ. ഇത് ഷോളിയൂര് ഏറ്റവും പൊക്കം കൂടിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം അങ്ങനെ കാണാം, ഓരോ മലകൾ തിട്ടുകളായിട്ടൊക്കെ നല്ല രസമാണ് ഇവിടെ നിന്നുള്ള വ്യൂ. അപ്പോൾ ഞങ്ങൾ അവസാനം വന്നെത്തിയത് ഷോളിയൂരിൻ്റെ ഒരു മലയിലാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ തന്നെ, വീടുകളൊക്കെ അടിയിൽ കുറേ കാണാം. ഇനി നമ്മൾ പോകുന്നത് വേറെ വില്ലേജുകളിലാണ് കേട്ടോ, റൂറൽ ഏരിയാസിൽ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൃഷി രീതിയും ഇവിടുത്തെ ആളുകളെയൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. എടുത്ത് നമ്മൾ എത്തി നിൽക്കുന്നത് ആദിവാസി കോളനിയിലാണ്. ഇവിടെ ഓരോരോ വീടുകൾ അടുത്തടുത്ത് കുറച്ച് വീടുകളുണ്ട്, പിന്നെ കുറച്ച് ലോങ്ങിലായിട്ടാണ് വീടുകൾ കണ്ടോ. ഇവിടെ ഒരു വീട് പണിതിരിക്കുന്നത് കല്ലുകൾ കൊണ്ടാണ്, ഞാൻ കാണിച്ചു തരാം. വളരെ ട്രഡീഷണൽ രീതിയിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. ഈ വീടുകളൊക്കെ പണിതേക്കുന്നത് വെറും കല്ലും മണലും കൊണ്ട് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഭിത്തിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ട്രഡീഷണൽ രീതിയിലുള്ള വീടാണിത്. കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. നല്ല കാറ്റാണ് ഇവിടെ, ഫുൾ ടൈം നല്ല കാറ്റായിരിക്കും കണ്ടോ. അറ്റത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്, പിന്നെ ഇവിടെയൊക്കെ വീടുകൾ ചെറിയ ചെറിയ വീടുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് ഇപ്പോൾ പുതിയതായിട്ട് പണിത വീടുകളാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം, അത് നല്ല രസമുണ്ട്. പക്ഷേ ടാറിട്ട് വഴിയാണ് കേട്ടോ, ഇതൊക്കെ പുരോഗമനം വന്നു കേട്ടോ. പക്ഷേ ഭയങ്കര കാറ്റാണ് ഇവിടെ ഫുൾ ടൈം. ഇവിടെയൊക്കെ നല്ല പുരോഗമനം വന്നു, ഇവർക്കൊക്കെ വീടുകൾ വെച്ചു കൊടുത്തു കേട്ടോ ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെയധികം ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വീടുകൾ നല്ല രസമാണ്. ഈ പ്രദേശം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, ഫുൾ ടൈം കാറ്റും ഒരു ചിൽ മൂഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെ വേറെ വീടാണ്. ഹലോ, കഞ്ഞി ഉണ്ടാക്ക, എന്താ കറി? ശീരം ആ അത് ഇല്ലേ. ആണ് ഇവരുടെ തനതായിട്ടുള്ള ജീവിത രീതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഗവൺമെൻറ് കുറച്ചൊക്കെ ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പുതിയ പുതിയ വീടുകളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് കേട്ടോ ഇവരുടെ വീടുകൾ. ഇവിടെ ഒരുപാട് വീടുകളുണ്ട്, കുറേ വീടുകളുണ്ട് അല്ലേ ചേച്ചി? കുറേ വീടുകളുണ്ട് എന്നാ പറയണ ചേച്ചി ആണോ? പിന്നെ ഇവിടെ എന്തോ ചേട്ടന്മാർ ചെയ്യുന്നുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ഇതെന്താണ് ചെയ്യണ ഇവിടെ? ആ വാഴയുടെ വിത്ത് വെച്ച് കൃഷി ചെയ്യാണ് അല്ലേ. ആ ആടുകൾ
കുറേ വീടുകൾ ഉണ്ടല്ലേ അങ്ങോട്ട് താഴത്തേക്ക് പോകാൻ അല്ലേ അത് തരുമ്പോ ഒരു പീസ് തരോ എനിക്ക് ഇങ്ങനെ പോലത്തെ വെച്ചിട്ടുണ്ട് കഥയാണ് ഞങ്ങൾക്ക് വീട്ടില് നടാനായിട്ട് ഓ നടാനായിട്ട് അങ്ങോട്ട് കുറേ ഉണ്ട് അല്ലേ നമ്മുടെ സുഹൃത്ത് വിത്തിന് വേണ്ടി കരിമ്പ് ചോദിച്ചാട്ടോ പക്ഷെ ആ പാവങ്ങളെ കരിമ്പ് നമുക്ക് വീട്ടിൽ പോയി ജ്യൂസ് അടിക്കാനുള്ള അത്രയും കരിമ്പ് വെട്ടി അവരുടെ ആ ടൈമിൽ ഞങ്ങൾക്ക് വെറുതെ തന്നാട്ടോ കേട്ടോ ആ കുണ്ടനടക്കം ഇതാട്ടോ അവിടുത്തെ പ്രത്യേക തരം ഒരു സൈസ് ഒരു പഴമാണത് അതും കിട്ടി ഞങ്ങൾക്ക് അതും അവർ കൊണ്ടുവന്ന് വന്നു കേട്ടോ നല്ല മനുഷ്യരാട്ടോ അവർ അട്ടപ്പാടിക്കാർ നല്ല മനുഷ്യരാണ് അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ നല്ല വളമിടാത്ത നല്ല പച്ചക്കറികൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അട്ടപ്പാടി വരികയാണെങ്കിൽ അത് ഈ ചേട്ടൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് കയറണം കേട്ടോ നല്ല മനുഷ്യരാണ് നല്ല മനുഷ്യർ ഓക്കെ താങ്ക് യു